ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിജാസ് വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ്. ഇത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് 1 കിലോ മന്തി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് 2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ അരിക്ക് നല്ല വേവുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഏലക്ക, ഏലക്ക മുഴുവനോട് ഇടണം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത്, 2 പാക്കറ്റ് മാഗി ക്യൂബ്. നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം, ഗരം മസാല, കുരുമുളക്, ക്യാപ്സിക്കം, എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. കുരുമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് കൈകൊണ്ട് നല്ലോണം ഞെരടി ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതുണ്ടാക്കാൻ ബിരിയാണി കട്ടക്ക വളരെ ഈസിയാണ്. എന്നാൽ ബിരിയാണി കട്ടക്ക വളരെയധികം ടേസ്റ്റുമാണ് ഇതിന്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടെ നല്ലോണമെന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിരത്തി വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ റൈസിൻ്റെ 8 അരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ഉണക്കനാരങ്ങയും 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളയ്ക്കുന്ന വരെ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം. 2 മണിക്കൂർ കുതിർത്ത അരി ആയതുകൊണ്ട് 10 മിനിറ്റിലുകൊണ്ട് വെന്തി കിട്ടിക്കോളും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 അരിപ്പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ അരിപ്പാത്രത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂർ മാറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത്
സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഈ സൈഡ് കൂടി ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയെടുക്കാം. ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല. റൈസ് ദമ്മിടുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറ് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം. കുറച്ച് റെഡ് ഫുഡ് കളറ് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഒരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് ചാർക്കോൾ അതിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടി വയ്ക്കാം. ചാർക്കോൾ വയ്ക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ചിക്കൻ മാറ്റിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടിയിലത്തെ ഓയിലും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ചിക്കനാണിത്. ചിക്കന് അബ്ബാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.